നമസ്കാരം നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട എൻ എ നെല്ലിക്കുന്ന് ഇപ്പോൾ നമ്മോട് ചേരുകയാണ്. പുത്തികെ എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായുള്ള സന്ദർശനത്തിന് ശേഷം സംസാരിക്കുകയാണ്. നമുക്ക് ചോദിച്ചേക്കാം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു സർ പ്രചരണ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്? മണ്ഡലത്തിലെ പ്രചരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണത്തിൻ്റെ പ്രതീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രചരണം എന്നത് ജനങ്ങളുടെ കൂടെ പുതുതായി ജനങ്ങളെ സമീപിക്കുന്ന ആളുകൾക്കാണ് പ്രചരണം. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളുടെ കൂടെയാണ്. ഏത് അവസരത്തിലും ഏത് നേരത്തും അവരുടെ സുഖത്തിൽ, എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും 10 വർഷക്കാലം ഞാൻ അവരോടൊപ്പം തന്നെയായിരുന്നു. എന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രചരണത്തിൻ്റെ പ്രതീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാറെ ഇപ്പം സന്ദർശിച്ചതേ ഉള്ളൂ. എന്താണ് ഈ സന്ദർശനത്തിന് പിന്നിലുള്ള രഹസ്യം? ഇല്ല, ഞാനിപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും ഒക്കെ കാണുന്നുണ്ട്. അവരുടെ ആശീർവാദങ്ങൾ ഒക്കെ വാങ്ങുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ മുഹിമാത്തിൽ വന്നു. ഇപ്പോൾ ഇവിടെ തായർ ലഹദർ തങ്ങളുടെ ആണ്ട് നേർച്ചയാണ്. തായർ ലഹദർ തങ്ങൾ എൻ്റെ ജമാഅത്തായ നെല്ലിക്കുന്ന് ജമാഅത്തിൽ ഒരുപാട് കാലമുണ്ടായിരുന്നു. അവിടുത്തെ ദർസ് നടത്തിയിരുന്നു. അപ്പോൾ ആ മഹാൻ്റെ സ്മരണക്കാണ് ഇവിടെ ഉറൂസ് നടക്കുന്നത്. ആ ഉറൂസിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ അഭിയോജനായ എ പി അബൂബക്കർ മുസ്ലിയാരെ കാണുക എന്നതായിരുന്നു. അല്ല, അങ്ങനെ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വിഭാഗത്തിൻ്റെ വോട്ട്, എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ മതവിശ്വാസികളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ഭാഷകൾ സംസാരിക്കുന്ന ഈ ആളുകളുടെ വോട്ടുകൾ എനിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു വിഭാഗത്തിൻ്റെ മതം, എല്ലാ വിഭാഗത്തിൻ്റെ വോട്ട് എനിക്ക് കിട്ടും. നിലവിലൊരു പ്രചരണം അനുസരിച്ച് എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് മണ്ഡലത്തിൽ? എനിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും. ജനങ്ങളുടെ കൂടെ കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കും. വളരെ തിരക്കുകൾക്കിടയിൽ നമ്മളോട് ചേർന്നത് എൻ എ നെല്ലിക്കുന്നാണ്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.